ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ കോഴിമുട്ടയിലോട്ട് അര സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കാം. ഇതേപോലെ തന്നെ ഞാൻ ഇതിലോട്ട് എന്താ ഒരു 2 വഴുതനങ്ങ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടും നമുക്ക് ഇതേപോലെ മസാല തേച്ച് വെക്കാം. മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി ഇവ തേച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ 1 സ്പൂണ് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അരിയും മറ്റേ സൈഡിൽ ശരിയാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കോഴിമുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഷാളോ ഫ്രൈ ആയാൽ മതി. 2 വശം ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറ്റേ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതേ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആ വഴുതനങ്ങ ഫ്രൈ ആയത്. ഉടയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇതും കൂടെ ആ റൈസിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇതും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇതേ എണ്ണ തന്നെ കേട്ടോ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഇനി ഉള്ളി വാട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. 4 വലിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് വാടി കിട്ടണം. ഇതിലോട്ട് നമുക്ക് വേഗം ഒന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി 6 പച്ചമുളക്, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. കുറച്ച് കറിവേപ്പില, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 4 ടൊമാറ്റോ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്ത് നന്നായി വഴന്നതിന് ശേഷം ഇതാ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി 95% വെന്തിട്ടുണ്ട് കേട്ടോ. എന്താ ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ദമ്മിട്ട് കൊടുത്താൽ മതി ഒരു 5 മിനിറ്റ്. എന്താ ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയും വഴുതനയും കൂടി ഇതിൻ്റെ മേലിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മേലിലോട്ടിട്ടിട്ട് ദമ്മിടാൻ വെക്കുക. അതിന് മുമ്പ് കുറച്ച് മല്ലിയില, 1 സ്പൂണ് നെയ്യ്, 1 സ്പൂണ് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ദം ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് കിട്ടും. നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.